സ്നേഹമുള്ളവരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് സുവിശേഷങ്ങളിൽ ഗഹന്ന എന്ന പദത്തെ നരകമെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മത്തായി അഞ്ച് ഇരുപത്തിരണ്ട് മർക്കോസ് ഒൻപത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ ഉദാഹരണമായിട്ട് കാണിച്ചിരുന്നു കെടാത്ത തീ ചാകാത്ത പുഴു ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിരുന്നു അവ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കിപ്പോൾ ശ്രമിക്കാം എന്താണ് ഗഹന്ന എന്താണ് കെടാത്ത തീ ചാകാത്ത പുഴു ജറൂസലേം പട്ടണത്തിനടുത്തുള്ള ഒരു താഴ്വരയായിരുന്നു ബെൻഹിന്നോം താഴ്വര ഈ ഒരു താഴ്വര തോഫെത്ത് എന്നും അറിയപ്പെട്ടിരുന്നു എന്നാൽ യേശുവിൻ്റെ കാലത്ത് ഇതേ താഴ്വര ഗഹന്ന എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇതിൻ്റെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിലും മുപ്പത്തിമൂന്നാം അധ്യായം ആറാം തിരുവചനത്തിലും യൂതാരാജാക്കന്മാരായ ആഹാസും മനാസയും ബാലദേവനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി സ്വന്തം മക്കളെ നരബലിയായി അർപ്പിക്കുകയാണ് വിഗ്രഹ ആരാധനയും സ്വന്തം മക്കളെ ബലിയായിട്ട് അർപ്പിക്കുന്ന ഇത്രയും ലേച്ഛമായ ഈ പ്രവൃത്തി കർത്താവിൻ്റെ കോപത്തിന് ഇരയാവുകയാണ് ഈ വലിയ തിന്മ തിന്മപ്രവൃത്തിയോടുകൂടി ആ സ്ഥലം ഒരു വെറുക്കപ്പെട്ട ഒരു സ്ഥലമായി മാറുകയാണ് ഇതിനെക്കുറിച്ച് ജർമിയ പ്രവാചകന് പുസ്തകം പത്തൊൻപതാം അധ്യായം മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ജറുസലേം നശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ താഴ്വര ശവങ്ങൾ കൊണ്ട് നിറയുകയാണ് പിൽക്കാലത്ത് നഗരത്തിലെ വേസ്റ്റ് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമായി മാറുകയാണ് അവിടെ ആരും താമസിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു വേസ്റ്റ് എപ്പോഴും കത്തിക്കുമ്പോൾ അവിടെ എപ്പോഴും തീ ഉണ്ടായിരുന്നു ചീഞ്ഞെളിയുന്ന മാലിന്യങ്ങളിൽ ഇഴഞ്ഞു നടക്കുന്ന പുഴുക്കളും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതാണ് കെടാത്ത തീയും ചാകാത്ത പുഴു എന്ന പ്രയോഗം ഇത് നരകമെന്ന യാഥാർത്ഥ്യത്തെ നരകമെന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ശക്തമായ പ്രതീകമായി മാറുകയാണ് യഹൂദന്മാർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന അവരെല്ലാവരും അവജ്ഞയോടും വെറുപ്പോടും ഭീതിയോട് കണ്ടുകൊണ്ടിരിക്കുന്ന ഗഹന്ന എന്ന താഴ്വര അത് നരകത്തിൻ്റെ പ്രതീകമായിട്ട് യേശുപയോഗിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ യാഥാർത്ഥ്യങ്ങൾ അതിഭൗമിക യാഥാർത്ഥ്യങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനാവാത്ത മരണാനന്തര ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ അത് മനസ്സിലാകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് കർത്താവായ യേശു തന്നെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ടോട്ടൽ സെപ്പറേഷൻ ഫ്രം ഗോഡ് സ്നേഹം തന്നെയായ ദൈവം ജീവൻ്റെ ഉറവയായ ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകറ്റപ്പെടുമ്പോൾ ശൂന്യതയിലും അന്ധകാരത്തിലും നിരാശയിലും ഒറ്റപ്പെടലിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നരകമാണ് ഇത് ഭീകരതയാണ് ഇതൊരു ദുരന്തമാണ് ഈ ഒരു പ്രതീകത്തെ ശക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈശോ ഗഹന്ന എന്ന പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നത് നാം ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം വാച്യാർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല ഏത് ടെക്സ്റ്റ് ആയാലും അത് ഒറിജിനൽ ഭാഷയെ ഏതാണ് അത് മനസ്സിലാക്കണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനെ പഠിക്കുമ്പോൾ മാത്രമേ അതിനെ പൂർണ്ണമായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങളെ സ്വർഗത്തെയും നരകത്തിൻ്റെയും ഡീറ്റെയിൽസ് കത്തോലിക്ക സഭ ഇതുവരെ ഡീറ്റെയിൽസ് ഇൻഫാലിബിളായിട്ട് പഠിപ്പിച്ചിട്ടില്ല അത് നമുക്ക് നൽകിയിട്ടില്ല കാരണം അവ മാനുഷികമായ തലത്തിൽ പൂർണ്ണമായും നമുക്ക് ഗ്രഹിക്കാനാവില്ല പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവമായുള്ള സംസർഗം ദൈവിക ജീവനിലുള്ള പങ്കു ചേരലാണ് സ്വർഗം ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥ ടോട്ടൽ സെപ്പറേഷൻ ഫ്രോം ഗാഡ് അതാണ് നരകം എന്നത് ഈ ഒരു കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വെറും പ്രതീകം മാത്രമാണോ യാഥാർത്ഥ്യമല്ലേ തീ നരകമില്ലേ എന്നുള്ള സംശയം നമുക്ക് കടന്നു വരാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിൽ മലയാള മനോരമ ദിനപത്രത്തിൽ സ്പോർട്സ് പേജിൽ വന്ന ഒരു വാർത്ത ഞാൻ ഓർക്കുകയാണ് അതിൻ്റെ ക്യാപ്ഷൻ തലക്കെട്ട് ഓർക്കുകയാണ് ദൈവം കോപിച്ചു ചാപ്പൽ ചാരമായി ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് ഈ ഒരു എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സ്പോർട്സ് പേജ് വായിക്കാത്ത ആൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യാത്ത ആൾക്ക് ഇതൊരിക്കലും അത് പൂർണ്ണമായ അർത്ഥത്തിലെയോ തലക്കെട്ട് കൊണ്ട് മാത്രം മനസ്സിലാകില്ല താഴെയുള്ള വാർത്ത വായിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്രിക്കറ്റിലെ ദൈവം എന്ന ആലങ്കാരിക പദപ്രയോഗം സച്ചിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രെക്ക് ചാപ്പിൾ ഇന്ത്യൻ നാഷണൽ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിരുന്നു അദ്ദേഹത്തെ കോച്ച് സ്ഥാനത്തിൽ നിന്ന് മാറ്റുമ്പോൾ ആ ഒരു വാർത്തയെ അവതരിപ്പിക്കാനായിട്ട് ഈ ദിനപത്രത്തിൽ ഉപയോഗിച്ചൊരു ക്യാപ്ഷനാണിത് ദൈവം കോപിച്ചു അതായത് സച്ചി സച്ചിൻ്റെ ഇടപെടൽ മൂലം പരാതി മൂലം ഗ്രെക്ക് ചാപ്പലിനെ കോച്ച് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഈ ഒരു സത്യത്തെ ഈ ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ദൈവം കോപിച്ചു ചാപ്പൽ ചാരമായി അപ്പോൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യാത്ത ഈ ന്യൂസും ഈ ശൈലിയൊക്കെ ഒക്കെ അറിയാതെ അറിയാത്ത ഒരാൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക ദൈവത്തിൻ്റെ കോപം മൂലം ചാപ്പൽ പ്രാർത്ഥനാലയം ഭസ്മമായെന്നല്ലേ അതുപോലെ പ്രതീകങ്ങൾ ഒരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുകയാണ് ഒരു അവസ്ഥയെ അവതരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ് യാഥാർത്ഥ്യം ഇല്ല എന്നത് പറയുന്നില്ല അപ്പോൾ ഈ കെടാത്തെ തീ ചാകാത്തപ്പോഴിതിനെ ലിറ്ററലായിട്ട് നാം എടുക്കുന്നില്ല എങ്കിലും ഈ യാഥാർത്ഥ്യം ദൈവമായിട്ട് ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഈ അവസ്ഥ അത് ഭയാനകമാണ് ഭീകരമാണ് അത് തീയേക്കാളും നമുക്ക് മനസ്സിലാകുന്ന ഒരു ഏറ്റവും ശക്തമായ ഒരു പ്രതീകമാണ് തീ എല്ലാം ദഹിപ്പിക്കുന്ന പുഴുക്കൾ അപ്പം അതെല്ലാം നമ്മളെ ഭീതിപ്പെടുത്തുന്ന അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റിസം ഓഫ് ദി കാത്ലിക് ചേർച്ച് അതിൽ ആയിരത്തി മുപ്പത്തി അഞ്ചാമത്തെ ഖണ്ഡികയിൽ വളരെ കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത് നരകത്തിൻ്റെ അസ്തിത്വത്തെയും അതിൻ്റെ നിത്യതയെയും സഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുന്നു എന്നാണ് അതിന് ഡീറ്റെയിൽസിനെ കുറിച്ച് അവിടെ പറയുന്നില്ല പക്ഷെ നരകം നരകത്തിൻ്റെ അസ്തിത്വമുണ്ട് അത് വിശ്വ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് അത് നിത്യമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതും സഭ പഠിപ്പിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നരകത്തിലെ പ്രധാന ശിക്ഷ ദൈവത്തിൽ നിന്നുള്ള എന്നേക്കുമായ വേർപാടാണ് കാരണം ദൈവത്തിൽ മാത്രമാണല്ലോ മനുഷ്യന് ജീവനും സന്തോഷവും ഉണ്ടാകുന്നത് അപ്പോൾ ജീവനും ആനന്ദവുമായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യൻ വേർപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ അത് തീയുടെ പീഡേക്കാളൊക്കെ ഭയാനകമായ ഒരു അവസ്ഥയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്ത വീഡിയോയിൽ നര ദൈവം സ്നേഹനിധിയായ ദൈവം കാരുണ്യവാനായ ദൈവം എന്തിന് നരകം സൃഷ്ടിക്കുന്നു എന്തിന് ദൈവം മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നു ദൈവമാണോ മനുഷ്യനെ നരകത്തിലേക്ക് അയക്കുക അതോ മനുഷ്യൻ സ്വയം നരകം തിരഞ്ഞെടുക്കുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം